എനിക്ക് അത്യാവശ്യമായിട്ട് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം, അത് ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഫോർത്ത് സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇനി പോകാനൊരു ഹോസ്പിറ്റൽ ബാക്കിയില്ല. ഈ വിസയുടെയും ഇൻഷുറൻസിൻ്റെയും കാര്യമാണ് പറയുന്നത് മുഴുവൻ. ലോൺ എടുത്ത് വീട് വെച്ചായിരുന്നു, അപ്പോൾ അതിൻ്റെ പൈസകളടക്കണമെന്ന്. എല്ലാം ഒന്ന് ശരിയായി എന്ന് കരുതി ഒന്ന് മനസ്സമാധാനമായിട്ട് ഇരിക്കുന്ന സമയത്താണ് റിപ്പോർട്ട് വന്ന് ഞങ്ങൾ ആകെ അങ്ങ് തകർന്നു പോയത്. ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ 3ാം സ്റ്റേജിലാണ് ഇപ്പോൾ ശോഭ ചേച്ചി ഉള്ളത്. 4 വർഷമായി ബിസയുടെ കാലാവധി കഴിഞ്ഞിട്ട്. ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് സ്വന്തം പേരിൽ 2 കേസ് ഉള്ളതിനാൽ തന്നെ നാട്ടിലേക്ക് പോകാനും ആവുന്നില്ല, ഇവിടെ ചികിത്സ നടത്താനും ആവുന്നില്ല, വിസ സ്റ്റാറ്റസ് പുതുക്കാനും പറ്റുന്നില്ല. വലിയ തോതിൽ ദിവസവും വേദന സംഹാരികൾ എടുത്തിട്ടാണ് ഓരോ ദിവസവും തള്ളി നിൽക്കുന്നത്. ഒറ്റ അഭ്യർത്ഥനയുള്ളൂ, എത്രയും പെട്ടെന്ന് നാട്ടിൽ പോകണം, ചികിത്സ തുടങ്ങണം. ഷാർജയിലെ ഒറ്റമുറി വീട്ടിൽ കഴിഞ്ഞ 6 മാസമായി വേദന തിന്ന് കഴിയുകയാണ് കൊട്ടാരക്കര സ്വദേശിനി ശോഭാറാണി. 4 വർഷം മുൻപ് വരെ UAE മികച്ച രീതിയിൽ സലൂൺ നടത്തിയിരുന്ന ശോഭയ്ക്ക് ലോക്ക്ഡൌൺ കാലമാണ് തിരിച്ചടിയായത്. കെട്ടിട വാടകയുമായി ബന്ധപ്പെട്ട് അപ്രതീക്ഷിതമായി 2 റിയൽ എസ്റ്റേറ്റ് കേസുകളും ഒപ്പം വിസ കാലാവധി അവസാനിക്കുകയും ചെയ്തതോടെ ശോഭയും വിദ്യാർത്ഥിയായിരുന്ന ഏക മകനും പെരുവഴിയിലായി. അറസ്റ്റ് വാറണ്ട് ഉണ്ട്. അറസ്റ്റ് വാറണ്ട് ഇന്നലെ ഞാൻ മുദ്രിയ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നായിരുന്നു. അപ്പോൾ അവർ ബുഹേറ പോകാൻ പറഞ്ഞു. ബുഹേറ പോയി അന്വേഷിച്ചാൽ അപ്പോൾ അവിടെ കേസുണ്ടെന്ന് പറഞ്ഞു. ഒരു ചെക്ക് കേസ് ഇവർ ഈ റിയൽ എസ്റ്റേറ്റുകാരിട്ടുണ്ട്. അടിയന്തര ചികിത്സ ലഭിക്കേണ്ട സാഹചര്യമാണെങ്കിലും വിസ പുതുക്കാത്തതിനാൽ ആശുപത്രികളിൽ പോകാൻ കഴിയാത്ത സ്ഥിതിയാണ്. പിഴയടയ്ക്കാതെ നാട്ടിലേക്ക് മടങ്ങാനും ആവുന്നില്ല. കാരണം എനിക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് എൻ്റെ ട്രീറ്റ്മെൻറ്റ് മുമ്പോട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് വിസ വേണം. വിസ ലീഗലാവാണ്ട് എനിക്ക് ഒരു ഹോസ്പിറ്റലിലേക്കും പോകാൻ പറ്റില്ല. മകന് അടുത്തിടെ ജോലി ലഭിച്ചതിൻ്റെ സന്തോഷത്തിലായിരുന്നു ശോഭ. പക്ഷേ ക്യാൻസർ പതിയിരുന്ന് കവർന്നെടുത്തത് അമ്മയുടെയും മകൻ്റെയും രക്ഷപ്പെടാനുള്ള അവസാനത്തെ കച്ചിത്തുരുമ്പായിരുന്നു. മോനിപ്പം ജോലിക്ക് കയറി കുറച്ചായിട്ടുള്ളൂ, സാലറിയൊന്നും വന്നു തുടങ്ങിയിട്ടില്ല, 1 മാസത്തെ കിട്ടിയിട്ടുണ്ട്. ഒരു ജോലി കിട്ടിക്കഴിഞ്ഞ് സന്തോഷമായിട്ടിരിക്കുമ്പോഴാണ് ഈ അമ്മയുടെ അസുഖം സ്റ്റാർട്ടാവുന്നത്. ഞങ്ങൾ രക്ഷപ്പെടുമെന്ന് ഒരു സ്റ്റേജ് എത്തിയപ്പോഴാണ് അമ്മയുടെ ക്യാൻസറിൻ്റെ ബയോപ്സി റിപ്പോർട്ട് വരുന്നത്. കീമോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. 4th സ്റ്റേജ് ആവുന്നതിന് മുമ്പ് തന്നെ എന്താ പറഞ്ഞ ഓപ്പറേഷനും ചെയ്യണമെന്നാണ് ഡോക്ടർ അവസാനം കണ്ടവൻ പറഞ്ഞിരുന്നത്. അപ്പം എൻ്റെ ഒരു സാലറി വെച്ചിട്ട് ഈ ട്രീറ്റ്മെൻറ്റ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങൾ ഇനി പോകാനൊരു ഹോസ്പിറ്റൽ ബാക്കിയില്ല. അപ്പം എന്ത് ചെയ്യണമെന്ന് സത്യം പറഞ്ഞാൽ എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. 50,000 ദിർഹത്തിനടുത്ത് പിഴയടച്ചാൽ മാത്രമേ ശോഭയ്ക്ക് നാട്ടിലേക്ക് മടങ്ങാനാവൂ. ഇനിയും വൈകിയാൽ കയ്യിൽ നിൽക്കുന്ന രോഗമല്ലല്ലോ എന്ന ആദി മാത്രമാണ് മനസ്സിൽ.